നമ്മുടെ പറമ്പുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ ഔഷധച്ചെടിയെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഏതൊരാളെയും ആകർഷിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ സൗന്ദര്യം. സാധാരണ വേലികളിലും കുറ്റിച്ചെടികളിലും പടർന്നു കയറുന്ന ഇവയുടെ മൂലകാണ്ഡത്തിന് കലപ്പയുടെ ആകൃതിയാണ്. പൂമുട്ടിൽ പച്ച കലർന്ന മഞ്ഞ നിറമുള്ള ഇവ വിടരുന്ന അവസരത്തിൽ സ്വർണ്ണ നിറത്തിലും പിന്നീട് രക്തവർണ്ണത്തിലും കാണപ്പെടുന്നു. ഇതിൻ്റെ ഫലം പച്ച കലർന്ന മഞ്ഞ നിറമുള്ള ക്യാപ്സൂളാണ്. ഇവയെ കീത്തോന്നി, മേന്തോന്നി, പറയൻചെടി എന്നീ പേരുകളിൽ വിളിക്കുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്ലോറി ലില്ലി, ഫ്ലെയിം ലില്ലി, ക്രീപ്പിംഗ് ലില്ലി, ക്ലൈംബിംഗ് ലില്ലി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഹിന്ദിയിൽ കലിയാരി, കലിഹാരി എന്നീ പേരുകളിലും സംസ്കൃതത്തിൽ ലാംഗലി, അഗ്നിഷിക, ഹരിപ്രിയ, ശക്രപുഷ്പി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലോറിയോസ സൂപ്പർബ എന്നാണ്. ഇതിൽ വിഷാംശം ഉള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സംസ്കരിച്ചെടുത്ത വിത്തും കിഴങ്ങുമാണ് ഔഷധങ്ങളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്നത്. കിഴങ്ങിലടങ്ങിയിരിക്കുന്ന പ്രധാന രാസഘടകങ്ങളാണ് കോൾച്ചിസിൽ, ഗ്ലോറിയോസിൻ എന്നിവ. ഇതിൽ നിന്നെടുക്കുന്ന ഔഷധം പാമ്പു വിഷത്തിനും ത്വക്ക് രോഗങ്ങൾ, പരാദ ത്വക്ക് രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, രക്തവാദം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കി പല സ്ഥലങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലും തിരുപ്പൂരിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന നടീൽ വസ്തു കിഴങ്ങാണ്. വിത്തും നടീൽ വസ്തുവായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കിഴങ്ങുകൾ നീളമുള്ളതും പെൻസിലിൻ്റെ വണ്ണമുള്ളതുമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ നടേണ്ടത്. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഇവ പൂക്കുന്നു. ഇതിൻ്റെ ഇലയും തണ്ടും ഉണങ്ങിയാൽ മണ്ണിളക്കി കിഴങ്ങ് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. കിഴങ്ങിന് നല്ല വിലയാണ് ലഭിക്കുന്നത്. സാധാരണ ഔഷധ സസ്യമാണെങ്കിലും മേന്തോന്നി ഇന്ന് പലരും പൂന്തോട്ടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നു. ഇതിൻ്റെ ആകർഷണം തന്നെയാണ് പ്രധാന കാര്യം. മേന്തോന്നിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.